Children, here we are discussing about role of enzymes in metabolic reactions, metabolism. You know, metabolism is the life-sustaining chemical reactions in organisms. It's controlled, regulated by enzymes, and most of the enzymes are proteins. Proteins are made of amino acids and joined by peptide bond. And these peptide bonds are very weak bond that may damage in high temperature. That is why the enzymes, most of the enzymes used in various labs are isolated from thermophilic organisms, the bacteria present in thermal region. They show thermal stability and they can catalyze enzymatic actions even at the 800 to 90 degree temperatures. Athrayum sustain cheyanulla kalivu aa thermal vent ninnu edukkunna bacteria ennakkulla enzyme inund. Adu kondana aa enzymes vechittu nammal biotechnology labukalilokke athram enzymes upayogikkunne. Appo sadharana enzymes temperature le endeyum pettana damage aayi povum karanam മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ്. പ്രോട്ടീനുകൾ അമിനോആസിഡുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അമിനോആസിഡുകൾ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായിരിക്കും. ആ പെപ്റ്റൈഡ് ബോണ്ട് വളരെ വീക്ക് ബോണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താ പറയാ, പ്രോട്ടീൻ അതിന്റെ ടെറിഷറി സ്ട്രക്ചർ ഓർമ്മയില്ലേ? അത് ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ, അത് ആ ഗ്ലോബുലാർ ലെവൽ ഓഫ് പ്രോട്ടീൻ ആക്ട് ആസ് ദ എൻസൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എൻസൈം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനെ ഓർക്കണം. നമ്മൾ റിയാക്ഷൻസ് പൊതുവെ പറഞ്ഞാൽ നമുക്കറിയാം, രണ്ടു തരം റിയാക്ഷൻ പറയില്ലേ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ്. അതായത് ഐസ് വാട്ടർ ആവുക, വേപ്പർ ആവുക, അല്ലേ, അത് സോളിഡ് ഇന്ന് ലിക്വിഡ്, ഗേഷ്യസ്, അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുക ഫ്രം വൺ ഫോം ടു അനദർ വിത്തൗട്ട് ബ്രേക്കിംഗ് ഓർ ആഡിങ് കെമിക്കൽ ബോണ്ട്. അതിനെയാണ് ഫിസിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. എന്നാൽ കെമിക്കൽ റിയാക്ഷൻ അതിൽ ബ്രേക്കിംഗ് ഓർ അല്ലെങ്കിൽ മേക്കിംഗ് ഓഫ് ന്യൂ ബോണ്ട്സ് കാണും. അത് തന്നെ ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ട്. ഇനോർഗാനിക് റിയാക്ഷന് ഒരു ഉദാഹരണം എന്താ, നിങ്ങൾ ഇങ്ങനത്തെ റിയാക്ഷൻസ് ധാരാളം പഠിച്ചിട്ടുണ്ട്. അതിനെ ഇക്വിലിബ്രിയത്തിലേക്ക് അല്ലെ അത് വരുത്താനായിട്ടുള്ള അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള റിയാക്ഷനെ കെമിക്കൽ ഇനോർഗാനിക് റിയാക്ഷൻസ് എന്ന് പറയും. ഓർഗാനിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലെയുള്ള റിയാക്ഷൻ, അതായത് സ്റ്റാർച്ചിൽ നിന്ന് ഇങ്ങനെ ഗ്ലൂക്കോസ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഒരു കണ്ടിന്യൂസ് സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നടക്കണം. ഇതൊരു ഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇവിടെ എൻസൈമുകൾക്ക് റോൾ ഉണ്ട്, ബയോ കാറ്റലിസിറ്റ്സ് വേണം അവിടെ. അപ്പൊ ബയോ കാറ്റലിസിറ്റ്സ് ആണ് നമ്മുടെ എൻസൈംസ്. ആ എൻസൈംസുകൾക്ക് ടെമ്പറേച്ചറിൽ ഒരു വലിയ പങ്കുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി ഡിഫറൻസ് ടെമ്പറേച്ചറിൽ ഉണ്ടെങ്കിൽ തന്നെ റിയാക്ഷൻ റേറ്റ് പകുതിയായിട്ട് കൂടുകയോ കുറയുകയോ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ്റെയും റിയാക്ഷൻ റേറ്റ് പറയുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പ്രൊഡക്റ്റ് ഉണ്ടായി, അങ്ങനെയാണ് റിയാക്ഷൻ റേറ്റ് പറയുക. ആ റിയാക്ഷൻ റേറ്റ് ഒരു ഡയറക്ഷനും കൂടി മുന്നോട്ടാണ് പിന്നോട്ടാണ് എന്നുകൂടി പറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടെ നമുക്ക് അതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ റിയാക്ഷൻ റേറ്റ് ഈസ് റിലേറ്റ് വിത്ത് ദ ടെമ്പറേച്ചർ, ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അതുപോലെ തന്നെ റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ എൻസൈമിന് നല്ല പങ്കുണ്ട് എന്നുള്ളതിനൊരു ഉദാഹരണമാണ് കാർബോണിക് എൻഹൈഡ്രേസ് എന്ന എൻസൈം. അതിന്റെ ആബ്സെൻസിൽ 200 മോളിക്യൂൾസ് ആണ് ഉണ്ടാവണമെങ്കിൽ, ആ കാർബോണിക് എൻഹൈഡ്രേസ് ഉണ്ടെങ്കിൽ ഒരു 600,000 മോളിക്യൂൾസ് ആണ് അറ്റ് എ ടൈം ഉണ്ടാവുക. ദാറ്റ് ഈസ് ദ കാർബോണിക് ആസിഡ്. ആ റിയാക്ഷൻ നടക്കുന്നത് RBCയിലാണ്. RBCയില് റിയാക്ഷൻ കാർബൺ ഡയോക്സൈഡും വാട്ടറും ചേർന്ന് കാർബോണിക് ആസിഡ് ആവുമ്പോൾ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമാണ് ഈ കാർബോണിക് എൻഹൈഡ്രേസ്. ഇറ്റ് ഈസ് ആക്ട് ആസ് ദ ഫാസ്റ്റസ്റ്റ് എൻസൈം ഇൻ ദ വേൾഡ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ റേറ്റ് പറയുമ്പോൾ നമ്മൾ അത് ഓർത്തു അല്ലേ. അതുപോലെ തൗസൻഡ്സ് ഓഫ് എൻസൈംസ് ആർ ഇൻവോൾവ്ഡ് ഇൻ മെറ്റബോളിക് പാത്വേ. നോക്കൂ, ഒരു മെറ്റബോളിക് പാത്വേയിൽ ഡിഫറെന്റ് പ്രൊഡക്ട്സ് ഉണ്ടാവുമ്പോൾ ഡിഫറെന്റ് റിയാക്ഷൻസ് ഉണ്ട്. ആ ഓരോ റിയാക്ഷനും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻസൈംസ് ആർ പാർട്ടിസിപ്പേറ്റഡ്. അതുപോലെ ഡിഫറെന്റ് പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഈവൻ ഫ്രം ഗ്ലൂക്കോസ് ഇറ്റ്സെൽഫ്. ലാക്ടിക് ആസിഡ് ഉണ്ടാവാം, പൈറുവിക് ആസിഡ് ഉണ്ടാവാം, ആൽക്കഹോൾ ഉണ്ടാവാം. ആ കണ്ടീഷൻസും എൻസൈംസിന്റെയും ഇൻവോൾവ്മെന്റ് ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ എൻസൈം
ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ പ്രധാന പോയിന്റ്. എൻസൈംസ്, എൻസൈമിന് ഫോൾഡഡ് സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞു, പ്രോട്ടീൻ അല്ലെ ഗ്ലോബുലാർ ലെവൽ സ്ട്രക്ചറാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ചില ഇങ്ങനെ പോക്കറ്റ്സ് ഉണ്ടാവും അതിന്റെ സർഫസിൽ. ഇതൊരു സ്കിമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അപ്പോ ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക, ഇങ്ങനെ എൻസൈം. അപ്പോ ദാറ്റ് എൻസൈം ആൻഡ് കമ്പൈൻ വിത്ത് സബ്സ്ട്രേറ്റ്, ദാറ്റ് എൻസൈം കെൻ അക്കോമഡേറ്റ് എ സ്പെസിഫിക് സബ്സ്ട്രേറ്റ്, ഇതിലേക്ക് മാച്ച് ആവുന്ന സബ്സ്ട്രേറ്റിനെ അത് ഒന്ന് അക്കോമഡേറ്റ് ചെയ്യിക്കുള്ളൂ, ഫിറ്റ് ആക്കുള്ളൂ. അങ്ങനെ ഫിറ്റ് ആവുമ്പോൾ ദാറ്റ് എൻസൈം ആൻഡ് സബ്സ്ട്രേറ്റ് കൺവേർട്ട് ഇൻ ടു എൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഇങ്ങനെ ഒരു ഈ ഒരു രൂപമാറ്റം അതിന് വരും. എന്തിന്? എൻസൈമിന്. എൻസൈം മേക്ക് എ ചേഞ്ച് ഇൻ ഷേപ്പ് ടു ടൈറ്റൻ ദ സബ്സ്ട്രേറ്റ് ആൻഡ് ഫോമിങ് ഇൻ ടു ദ സ്റ്റേജ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. അപ്പോ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോൾ ദ സബ്സ്ട്രേറ്റ് ഈസ് ക്ലോസ് ഇനഫ് ടു ടേക്ക് പാർട്ട് ഇൻ ദ റിയാക്ഷൻ. ഇപ്പൊ രണ്ട് സബ്സ്ട്രേറ്റ് വന്നിരുന്നു എന്ന് വെച്ചാൽ രണ്ട് സബ്സ്ട്രേറ്റ്സ് റിട്ടെയിൻ ഇൻ ക്ലോസ് റിലേഷൻഷിപ്പ് ഫോർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ. അപ്പൊ ആ എൻസൈം അങ്ങനെ ഒരു ഹെൽപ്പ് അതിന് ചെയ്തു കൊടുക്കും. മാത്രമല്ല സബ്സ്ട്രേറ്റില് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും, ദാറ്റ് സബ്സ്ട്രേറ്റ് ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂ സ്ട്രക്ചർ. ഇങ്ങനെ ഇരുന്ന് നല്ല ഇരിപ്പ് കുറച്ച് ഒരു പ്രത്യേക സ്ഥലമൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ അവ കയറി ഇരുന്ന് കഴിയുമ്പോൾ സബ്സ്ട്രേറ്റില് ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ട് ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂ സ്ട്രക്ചർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓർ വിത്ത് സെർട്ടൺ എനർജി. ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ റിക്വയർ എൻ എനർജി, ദാറ്റ് ഈസ് എനർജി ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. ആൻഡ് പെക്യുലിയർ സ്റ്റേജിലേക്ക് മാറും സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞില്ലേ, ആ സ്റ്റേജിലേക്ക് മാറുന്നതിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ. സബ്സ്ട്രേറ്റ് കൺവേർട്ടഡ് ഇൻ ടു എ ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെർട്ടൺ എനർജി, ദാറ്റ് എനർജി ഈസ് കോൾഡ് ആക്ടിവേഷൻ എനർജി. ദ എൻസൈം ഹാസ് ദ റോൾ, ഇതിപ്പോ ഏതൊരു സമയത്തും ഇപ്പൊ എൻസൈം ഇല്ലെങ്കിലും ഇത് ആരായി മാറും, ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് മാറിയാൽ മാത്രമാണ് ഇതിൽ നിന്ന് അതിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാവാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിലേക്ക് മാറാൻ നല്ലൊരു എനർജി ആവശ്യമുണ്ട് ശരിക്കും, ഒരു ആക്ടിവേഷൻ എനർജി എന്നാണ് അതിന് പറയുക. ആ ആക്ടിവേഷൻ എനർജി ലോവർ ചെയ്യുകയാണ് ഇപ്പൊ ഈ എൻസൈം ചെയ്തത്. ഓക്കെ, എൻസൈം ലോവേഴ്സ് ദ ആക്ടിവേഷൻ എനർജി, ദെൻ ദ സബ്സ്ട്രേറ്റ് ക്യാൻ ഈസിലി കൺവേർട്ടഡ് ഇൻ ടു എ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ദെൻ എൻസൈം വിത്ത് ദാറ്റ് ട്രാൻസിഷൻഡ് സബ്സ്ട്രേറ്റ് ഈസ് കോൾഡ് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ്. അപ്പൊ ഇത് പ്രൊഡക്റ്റായി മാറിയല്ലോ ഏകദേശം, അപ്പൊ അതിനെ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് എന്ന് പറയും. That enzyme product complex from that the products are released from the enzyme. അതാണ് എൻസൈമിന്റെ റോൾ. ഓക്കെ, അപ്പൊ എൻസൈം എന്തൊക്കെയാ ചെയ്തത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അതെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കാര്യം എന്താണ്, ഇവിടെ രണ്ട് ആ ആക്ടിവേഷൻ സൈറ്റ് ഇല്ലേ, ആക്റ്റീവ് സൈറ്റ്. ഈ സബ്സ്ട്രേറ്റിന് ഇതുപോലത്തെ ആണെങ്കിൽ ഈ സബ്സ്ട്രേറ്റിന് ഇതുപോലത്തെ ആണ് ആക്റ്റീവ് സൈറ്റ്. അപ്പൊ ആക്റ്റീവ് സൈറ്റ് ഈസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് സബ്സ്ട്രേറ്റ്. ആ സബ്സ്ട്രേറ്റും എൻസൈമും കൂടെ ചേരും, എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. അപ്പോ സബ്സ്ട്രേറ്റിൽ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് നടന്നിട്ട് എന്താണ് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് സ്ട്രക്ചറായി മാറും. അപ്പോ എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ആവും. ദെൻ ദ പ്രൊഡക്റ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ദ സബ്സ്ട്രേറ്റ്, സോറി എൻസൈം. ദെൻ വാട്ട് ആർ ദ റോൾസ് ഓഫ് എൻസൈം, നമുക്ക് ഈ ഒരു പോയിന്റ്സ് ഓർത്തിരിക്കാം. എൻസൈംസ് പ്രോട്ടീൻ ആണ് വിത്ത് മെനി ആക്റ്റീവ് സൈറ്റ്, ആൻഡ് എൻസൈം പ്രൊവൈഡ് ആൻ ആക്റ്റീവ് സൈറ്റ് ഫോർ ദ റിയാക്ഷൻ. എൻസൈംസ് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് ആൻഡ് ടൈറ്റൻസ് ദ സബ്സ്ട്രേറ്റ് ഫോമിങ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ദെൻ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോൾ എന്തുണ്ടാവും, ദ സബ്സ്ട്രേറ്റ് ക്യാൻ വർക്ക് ഇൻ ദ എൻസൈം. ദെൻ ഹിയർ എൻസൈം ആക്ട് ആസ് എ വർക്ക് ബെഞ്ച് ഫോർ ദ സബ്സ്ട്രേറ്റ്. ദെൻ ദ സബ്സ്ട്രേറ്റ് കൺവേർട്ട് ഇൻ ടു എ ട്രാൻസിഷൻ സ്ട്രക്ചർ ദാറ്റ് ഈസ് എ പ്രൊഡക്റ്റ്, ദാറ്റ് എൻസൈം പ്രൊഡക്റ്റ് കോംപ്ലക്സ് ഈസ് നൗ ഫോംഡ്. ദെൻ വിത്ത് ദ എൻസൈം ഓൾസോ ലോവർ ദ ആക്ടിവേഷൻ എനർജി ഫോർ ദിസ് പ്രോസസ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് റിലീസ്ഡ്. അതാണല്ലോ കാര്യം. ഇവിടെ നിങ്ങൾക്ക് ഈ ഗ്രാഫ് ഒന്നുകൂടി നമുക്ക് ആ ആക്ടിവേഷൻ എനർജീനെ കാണിക്കുന്നുണ്ട്, എൻസൈം റെഡ്യൂസ് ദ ആക്ടിവേഷൻ എനർജി എന്ന് കാണിക്കുന്നുണ്ട്. നോക്കി നോക്കൂ, നമുക്ക് ഇവിടെ വൈ ആക്സിസിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി പറയുമ്പോൾ, എക്സ് ആക്സിസിൽ അതിന്റെ പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ ആണ് പറഞ്ഞത്, റിയാക്ഷൻ റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ സബ്സ്ട്രേറ്റിനാണോ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഫ്രീ എനർജി സബ്സ്ട്രേറ്റിനാണ് കൂടുതൽ അല്ലെ,
പ്രൊഡക്റ്റ് ഇത് എവിടെയാണ് ഉണ്ടായത്, അതിൻ്റെ എനർജി ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ എനർജി കൂടുതലുള്ളത് സബ്സ്ട്രേറ്റിനാണ്, എനർജി കുറവ് പ്രൊഡക്റ്റിനാണ്. നമുക്ക് വെറുതെ ആലോചിച്ചാൽ ഈ സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആവാൻ വെറുതെ അങ്ങോട്ട് സബ് പ്രൊഡക്റ്റ് ആയാൽ പോരായിരുന്നു. പക്ഷെ ബിഫോർ ഇറ്റ് ടേൺ ഇൻ ടു എ പ്രൊഡക്റ്റ്, ഇറ്റ്സ് എനർജി ലെവൽ ഇൻക്രീസ്ഡ് ഇൻ ടു എ പർട്ടിക്കുലർ സൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ദെൻ ഓൺലി ഇറ്റ് ക്യാൻ കൺവേർട്ട് ഇൻ ടു എ പ്രൊഡക്റ്റ്. കണ്ടോ, സബ്സ്ട്രേറ്റ് ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് ഉയർന്നാൽ മാത്രമാണ്, ദാറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തിയാൽ മാത്രമാണ് അതിന് പ്രൊഡക്റ്റായി മാറാൻ പറ്റുള്ളൂ. ആ എമൗണ്ട് ഓഫ് എനർജി, ഹയർ എമൗണ്ട് ഓഫ് എനർജി ഇറ്റ് റിക്വയർ ടു റീച്ച് ഇൻ ടു ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഈസ് കോൾഡ് ദ ആക്ടിവേഷൻ എനർജി. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ദെൻ ഓൺലി ഇറ്റ് കൺവേർട്ട് ഇൻ ടു എ പ്രൊഡക്റ്റ്. ഓക്കെ, എന്നാൽ എൻസൈമിന്റെ പ്രസൻസിൽ ഇറ്റ്സ് ആക്ടിവേഷൻ എനർജി ലോവേഴ്സ്, ഇത്രയും എത്തുമ്പോൾ തന്നെ ഇറ്റ് ക്യാൻ കൺവേർട്ട് ഇൻ ടു ദ പ്രൊഡക്റ്റ്. ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്താം, ഇറ്റ് ക്യാൻ കൺവേർട്ട് ഇൻ ടു എ പ്രൊഡക്റ്റ്. അപ്പോൾ വാട്ട് ഈസ് ദ റോൾ ഓഫ് എൻസൈം? ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എൻസൈം ലോവേഴ്സ് ദ ആക്ടിവേഷൻ എനർജി. അപ്പോൾ ഏതാണ്, റെഡ് ഓർ ബ്ലൂ ഷോയിങ് ദ reaction with enzyme, as the blue curve showing the reaction with the enzyme, that it shows lower activation energy is required only with the presence of enzyme. This manasilayalo namukku adutha class il factors affecting enzyme action okka.